പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? എങ്ങനെയാണ് നന്നായിരിക്കുക? വിശ്വസിച്ചിരുന്നവരെല്ലാം കൈവെടിഞ്ഞു. താങ്ങായി നിൽക്കുമെന്ന് കരുതിയിരുന്നവരൊക്കെ മുഖം തിരിച്ചിരിക്കുകയാണ്. ഒരു അനാഥനെപ്പോലെ ഈ ലോകത്ത് നിൽക്കുന്നത് പോലൊരു ഫീലിംഗ് എല്ലാം തന്നെ ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥയെപ്പോലെ ഇരിക്കുന്നതായിട്ടൊരു ഫീലിംഗ് എന്നാണോ പറയുന്നത്? ആര് കൈവെടിഞ്ഞാലും എന്താ? നിങ്ങളെ ഉപേക്ഷിക്കാതെ ഒരു ദൈവം ഉണ്ടല്ലോ. ഇത് കണ്ടോ, 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എത്ര അനുഭവത്തോടെയാണ് ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടോ. ഒരു ചെറുപ്പക്കാരി, ഒരു കത്തോലിക്ക, ഒരു അനാഥാശ്രമത്തിൽ വളർന്നുകൊണ്ടിരുന്നു. കൗമാര പ്രായത്തിലെത്തിയപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായി. മറ്റു കുട്ടികളെ കാണാൻ അച്ഛനമ്മമാർ വരുന്നു, ഇവളെ കാണുവാനായി ആരും വരുന്നില്ല. ഒരു ദിവസം ഇവൾ ചെന്ന് ഫാദറിനോട് ചോദിച്ചു, എന്റെ അച്ഛനമ്മമാർ ആരാണ്? എന്റെ അച്ഛനമ്മമാരെ കാണിച്ചു തരൂ. എല്ലാവരുടെയും അച്ഛനമ്മമാർ വരുന്നത് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ആരുമില്ല എന്ന് ചോദിച്ചു. എന്തു പറയണമെന്നറിയില്ല അവളുടെ മാതാപിതാക്കൾ. അവളെ ഉപേക്ഷിച്ചു പോയി. ഇവൾ എന്റെ മകളല്ലെന്നും വേണ്ടെന്നും പറഞ്ഞു. ഇനി എന്തു ചെയ്യും? അച്ഛനും അമ്മയും ഇല്ല, എന്താണ് പറയേണ്ടത്? കരഞ്ഞുകൊണ്ട് വന്ന കുട്ടിയെ നോക്കി ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിനോട് ചെന്ന് ചോദിക്ക് എന്ന് പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും എവിടെ? എനിക്കാരുണ്ട് എന്ന് പോയി ചോദിക്ക്. യേശുവിനോട് ചോദിക്കെ. ഉടനെ തന്നെ ഇവൾ പോയി ചർച്ചിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട്, യേശുവേ, എന്റെ അച്ഛനും അമ്മയും ആരാണ്? എനിക്കവരെ വേണം, കാണിച്ചു തരണമേ എന്ന് കണ്ണുനീരൊഴുക്കി കരഞ്ഞ് കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷനായി അവളോട് സംസാരിച്ചു, മകളെ, ഞാനാണ് നിന്റെ അച്ഛനും അമ്മയും, നിന്റെ മാതാപിതാക്കൾ ഞാനാണ് എന്ന് തന്നെ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ മനസ്സിലൊരു വലിയ സന്തോഷം. എനിക്കിത് മതി, നീ എനിക്ക് മാതാവും പിതാവുമാണെങ്കിൽ എനിക്കത് മതി ദൈവമേ. അവൾക്കൊരു പുതിയ പ്രത്യാശയും വെളിച്ചവും ഉണ്ടാകുന്നു. നിങ്ങളെ നോക്കി ദൈവം പറയുന്നു, ഞാനുണ്ട് നിനക്ക്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലെന്ത്? കൂട്ടുകാർ ഉപേക്ഷിച്ചാലെന്ത്? ബന്ധുക്കൾ ഉപേക്ഷിച്ചാലെന്ത്? ഞാനുണ്ട് നിനക്ക്. നിനക്ക് വേണ്ടി ജീവൻ നൽകി, കുരിശിൽ രക്തം ചൊരിഞ്ഞ്, ഞാൻ നിനക്ക് ചെയ്തു തരില്ലേ? നിന്റെ കാര്യങ്ങൾ ഞാൻ നടത്തി തരാതിരിക്കുമോ? നീ എന്തിനു ദുഃഖിക്കുന്നു? ഞാനുണ്ട് നിനക്ക് എന്ന് പറയുന്നു. നിങ്ങളും പറയണം, ദൈവമേ, ആരെന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് യേശുവുണ്ട് എന്ന് പറയുമോ? യേശുവേ, എനിക്ക് നീയുണ്ട്, അത് മതി. ആരെന്നെ ഉപേക്ഷിച്ചാലും എന്നെ കൈവിടാതെ കൂടെയിരിക്കുന്നു, എനിക്കെല്ലാം ചെയ്തു തരും, ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.